ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഉണ്ണി താമരയ്ക്ക് പൊക്കം എത്ര. തമിഴ് സാഹിത്യകാരനുമായിരുന്ന തിരുവള്ളൂർ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാണിത്. ശിഷ്യൻ്റെ മറുപടി തണ്ണിയോളം, അതായത് താമരക്കുളത്തിൽ വെള്ളം കൂടുന്നതനുസരിച്ചും കുറയുന്നതനുസരിച്ചും വെള്ളത്തിന് മുകളിൽ കാണപ്പെടുമെന്നർത്ഥം. ഇന്ന് ഭാഗ്യസ്മരണാർഹനായ ബർണവാസ് തിരുമേനിയുടെ ഓർമ്മദിനമാണ്. തിരുമേനി ഏത് നിലവാരത്തിലുമുള്ള ആൾക്കാരുമായി ഇടപഴകിയാലും സ്നേഹത്തിനും കരുതലിനും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമായിരുന്നില്ല. പണ്ഡിതൻ്റെ അടുത്ത് പണ്ഡിതനായും പാമരൻ്റെ അടുത്ത് ആ വ്യക്തിക്ക് ഉതകുന്ന വിധത്തിലും ഇടപഴകുമായിരുന്നു. എവിടെയും തൻ്റെ ലാളിത്യം കൈവടിയാതെ ദൈവതിരുസന്നിധിയിൽ ഒരു ഉത്തമ ഭക്തനായും പരിണമിച്ചിരുന്നു. ശിശുവിൻ്റെ അടുത്ത് ശിശുവായും പ്രായമുള്ളവരുടെ അടുത്ത് ഔവണ്ണവും തന്നെ. സുതാര്യതയും നിഷ്കളങ്കതയും മുതൽക്കൂട്ടായിരുന്നു. മലയോര പ്രദേശമായ ഇടുക്കി ബദരാസനം കൈവെള്ളയിൽ കൊണ്ടു നടന്ന തിരുമേനിയെ അമേരിക്കയിലേക്ക് അയച്ചപ്പോൾ പലരുടെയും നെറ്റി ചുളിഞ്ഞിരുന്നു. പക്ഷേ പല പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തി അവിടെ യുവാക്കളുടെ ഇഷ്ടതോഴനായും താരമായും തീർന്നു. ദൈവഭക്തിയിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ അവിടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഈ അടുത്തിടയിൽ ഒരു കൊച്ചച്ചൻ ഒരു മെസ്സേജ് എനിക്ക് അയച്ചു തന്നു. അതിപ്രകാരമാണ്: ജീവിതം പഴയ കണക്ക് ടീച്ചറെ പോലെയാണ്. നമ്മൾ ഫ്രീ ആണെന്ന് കണ്ടാൽ ഒരു പ്രോബ്ലം എങ്കിലും തന്നിട്ട് പോകും. കുട്ടികൾ കണക്ക് ചെയ്ത് പഠിക്കുവാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അധ്യാപകർ ചെയ്യുന്നത് നന്നാണ്. അവർ സമയം അലസ്യമായി ഉപയോഗിക്കില്ല. പക്ഷേ നാം എല്ലാവരോടും ഫ്രീയായി പെരുമാറുന്നു എന്ന് കണ്ടാൽ നമുക്ക് പ്രോബ്ലങ്ങൾ സൃഷ്ടിക്കുവാൻ ചിലർ ബിരുദന്മാരാണെന്നറിയണം. അത് മറക്കരുത്. അങ്ങനെയുള്ളവർ തിരുമേനിക്ക് വിനകൾ സൃഷ്ടിച്ചിരുന്നു. ആ സമയങ്ങളിൽ അല്പം ക്ഷോഭത്തോടെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ളവർ വിതറുന്ന നെഗറ്റീവ് എനർജിക്കെതിരെയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. പണ്ട് ഒരു താമസ ശ്രേഷ്ഠൻ യാത്ര പോകുമ്പോൾ ഒരു വിഷസർപ്പം താമസിക്കുന്ന സ്ഥലത്ത് കൂടെ പോകേണ്ടി വന്നു. അവിടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മുനിശ്രേഷ്ഠൻ പാമ്പിനെ ഉപദേശിച്ചു നേരെയാക്കി. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ആ വഴി വന്ന മുനി പാമ്പിനെ അന്വേഷിച്ചു. ആ ജീവി മൃതപ്രായനായി കിടക്കുന്നത് കണ്ട് കാരണം അന്വേഷിച്ചപ്പോൾ സർപ്പം പറഞ്ഞു: അത്രേ, അങ്ങയുടെ ഉപദേശം കേട്ട് ഞാൻ ശാന്തനായപ്പോൾ എല്ലാവരും എന്നെ ഉപദ്രവിച്ചു. മുനി പറഞ്ഞു: നീ ആരുടെയും ഉയിരെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നിനക്കവരെ നിന്റെ പത്തി വിടർത്തി വിരട്ടാം. ഇങ്ങനെയുള്ള ചില വിരട്ടുകളും ചിലപ്പോഴൊക്കെ തിരുമേനി ഉപയോഗിച്ചിരുന്നു. എന്തു തന്നെയായാലും തിരുമേനി തൻ്റെ പ്രിയ സ്വർഗീയനാഥൻ്റെ അനുഗ്രഹ വഴിയിൽ നിന്നും അല്പം പോലും അബദ്ധസഞ്ചാരമില്ലാതെ നേരായ പാതയിൽ തന്നെ സ്വീകരിച്ച് യാത്ര ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ലളിതവും സുന്ദരവും ആത്മീയതയും ഉൾക്കൊള്ളുന്നതുമായ ജീവിതം നമുക്ക് പാഠമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ ഭക്തൻ്റെ പാത ഞങ്ങൾ പിന്തുടർന്ന് നിന്നിലേക്ക് എത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതൃവത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.